സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായ കുടുംബത്തിന്റെ സ്വത്ത് സി പി ഐ എം നേതാക്കളുടെ സാന്നിധ്യത്തിൽ സ്വകാര്യ കമ്പനി ഭീഷണിപ്പെടുത്തി എഴുതിവാങ്ങിയെന്ന് പരാതി മൂവാറ്റുപുഴ സ്വദേശി രാജശ്രീയുടെ പരാതിയിൽ സി പി ഐ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ അടക്കം പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഏരിയ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചുവരുത്തി ഒരു കോടിയോളം രൂപയുടെ സ്വത്ത് എഴുതിവാങ്ങിയെന്നാണ് പരാതി പരാതിക്കാരായ രാജശ്രീയും മകളും നേരത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിരുന്നു തൃക്കരൂർ സ്വദേശിനിയായ ഗൗരിയുടെ പരാതിയിലാണ് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രനടക്കം ആറുപേർക്കെതിരെ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തത് ഇക്കഴിഞ്ഞ ജനുവരി അഞ്ചിന് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പ്രതികൾ ഭീഷണിപ്പെടുത്തി കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ഒരു കോടിയോളം രൂപ വിലവരുന്ന സ്വത്ത് വാങ്ങിയെന്നാണ് പരാതി ദേഹോപദ്രവം ഏൽപ്പിച്ചതായും പരാതിയുണ്ട് ആയുർവേദ ഉപകരണ നിർമ്മാണ കമ്പനിയാണ് സ്വത്തുക്കൾ തട്ടിയെടുത്തത് സാന്നിധ്യത്തിലാണ് എസ്തോസ് ഭവനിൽ രാത്രി മുഴുവൻ ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഗൗരിയുടെ അമ്മ രാജശ്രീ ദ്രോണി ആയുർവേദ കമ്പനി ജീവനക്കാരിയായിരുന്നു കമ്പനിയിൽ നിന്ന് ഒന്നര കോടിയോളം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ രാജശ്രീയെയും മകൾ ലക്ഷ്മിയെയും ജനുവരിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഗൗരിയെയും പിന്നീട് പ്രതി ചേർത്തു ഭീഷണിപ്പെടുത്തി ഭൂമി എഴുതുവാങ്ങിയ ശേഷം കമ്പനി ഉടമകൾ പോലീസിൽ പരാതി നൽകിയെന്നും അറസ്റ്റ് ചെയ്തുവെന്നുമാണ് ആരോപണം ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും പാർട്ടി ഓഫീസിൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്കായി ആളുകൾ വരുന്നത് സ്വാഭാവികമാണെന്നുമാണ് സി പി എമ്മിന്റെ വിശദീകരണം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായവർ നൽകിയ വ്യാജ പരാതി മാത്രമാണിതെന്ന് ആയുർവേദ കമ്പനി ഉടമകളും പറയുന്നു റിപ്പോർട്ടർ കൊച്ചി